ഇതൊന്ന് കയ്യിൽ തരണല്ലോ, ഇതിൻ്റെ ആളവിടെ ഉയരട്ടെ. അപ്പോ നമ്മളെ മാസ്റ്റർ പരിചയപ്പെടുത്തിയ വിടലി ഞാനാണ്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഞാൻ വിടലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ആരൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ചില ഈ ഓൺലൈനുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ ചരിത്രവും. അതിലൊക്കെ നിങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും. 18 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ വിടലിൻ്റെ പരിപാടി. അതിപ്പോൾ കാസർഗോഡ് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഏതാനും ഗ്രാമങ്ങളിൽ, നമ്മൾ ഏരിയയിലൊക്കെ വന്നു പോയതാണ്. ഏരിയയിൽ ബാലുശ്ശേരി അങ്ങോട്ട് വെട്ടി കഴിഞ്ഞ തോട്ടം, എൻ്റെ ഒരു ഓർമ്മ പറയാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കട്ടുപ്പാറ മാത്രം, അവിടെ കുറച്ച് ക്രിസ്ത്യാനികളെ, അതുകൊണ്ട് അവിടെ വിടാൻ സമ്മതിച്ചില്ല അക്കാലത്ത്. ഇപ്പോൾ ഒരു സമ്മതിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഞാൻ അന്നൊരു സൈക്കിൾമേല, ഒരു സൈക്കിൾമേ ബാറ്റ് രണ്ട് ഹോണൊക്കെ വെച്ചിട്ടിരുന്ന് നടന്നുണ്ട്. പിന്നെ അത് പോയി പിന്നെ സൈക്കിൾ വിട്ടാൽ പോയാണ്ട് ഓട്ടോറിക്ഷയൊക്കെ സംഘടിപ്പിക്കും. ഇപ്പം അങ്ങനെയാണ് പോണത്. വാസ്തവം പറയുകയാണെന്ന് വെച്ചാൽ, ഈ 55 വർഷക്കാലത്തിനിടയിൽ നിങ്ങളെപ്പോലെ ഒരു വലിയ ജനസമൂഹത്തെ മുഖാമുഖം നിന്നുകൊണ്ട് ഒരു പാട്ട് പാടാനോ സംസാരിക്കാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. എനിക്കതിന് ധൈര്യം ഉണ്ടായിട്ടുമില്ല. ഇപ്പം ധൈര്യം വന്നത് എൻ്റെ പ്രധാന കാരണം, നേരത്തെ മാസ്റ്റർ സംസാരിക്കുക പറഞ്ഞ ദൈവകാരുണ്യം, ദൈവകാരുണ്യം കൊണ്ട് ഞാൻ തന്നെ ആണെങ്കിലും അതിൻ്റെ കാരണക്കാരൻ ഞാൻ ഇവിടെ നിന്നല്ല, എല്ലാ വേദികളിലും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, എല്ലാവരും എന്നെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം അതിന് ഏക ഒരു കാരണം നമ്മുടെ മാസ്റ്ററാണ്, ഭദ്രദി മാസ്റ്റർ തന്നെയാണ്. അതിന് മുമ്പ് എവിടെയും ഞാനൊരു സ്റ്റേജിൽ കയറിയില്ല, ഇല്ലാന്നല്ല, വല്ലഭായതിൻ്റെ സ്റ്റേജിലൊക്കെ രണ്ട് പാട്ട് പാടാൻ പറഞ്ഞാലൊക്കെ പാടും, അങ്ങനെയല്ലാതെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരാളൊരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടുമില്ല. അതിപ്പോൾ നമ്മളെ പൗരത്വ ഭേദഗതി നിയമം വന്നതിന് ശേഷമുള്ള സമരങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ പണ്ട് മുതലേ വിടലാണെങ്കിലും അങ്ങനെ ഒരു ക്ഷണിച്ച സദസ്സിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, എത്തിപ്പെടാൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെ പോകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതുമല്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ് 12 മണിക്ക് എനിക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കുക, ആരെയപ്പോൾ ഈ പറയും, എൻ്റെ തിരക്കാണല്ലപ്പോൾ ഇത്, ഞാൻ എങ്ങനെ ആർക്കും വേണ്ടാത്ത റോട്ടിൽ കൂടി നടന്ന മനുഷ്യനായി എന്നെയാണല്ലപ്പോൾ 12 മണിക്ക് പറയാക്കണം ധൃതിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് എന്നെയാണല്ലോ എന്ന് ഞാനിങ്ങനെ സ്വയം അത്ഭുതപ്പെടും. പക്ഷെ അതിന് ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു പല മനുഷ്യന്മാർക്കും പല ബിരുദങ്ങളാണല്ലോ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, കേട്ടിട്ടുണ്ടാവും, ഫൈസി ദാരിമി ബാഖവി അൻവരി MBBS ഡോക്ടർ കലക്ടർ, ഇങ്ങനെ പല ക്വാളിഫിക്കേഷനിലൂടെയും ജനങ്ങളെ നമ്മളറിയപ്പെടുന്നുണ്ട്. അതുപോലെയുള്ള ഒരു എൻ്റെ ഒരു ക്വാളിഫിക്കേഷനാണ് ഈ ബിടൽ എന്ന് പറയുന്നത്. പക്ഷെ എന്താ വെച്ചാൽ, വേറെ ഒരു ഫൈസിയാണെങ്കിൽ അനവധി ഫൈസികളുണ്ടാവും, ബാഖബി ആണെങ്കിൽ അനവധി ബാഖബികളുണ്ടാവും, MBBS അങ്ങനെ അനവധി ഉണ്ടാവും. പക്ഷേ ഈ ബിടൽ കെ മൊയ്തു ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ പാസ്സായതോടുകൂടി ആ കോളേജ് പൂട്ടിപ്പോയി, പിന്നെ അവിടേക്ക് ഒരാൾക്ക് സനത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബിടൽ ഞാൻ മാത്രമായത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 12 തിരക്കാക്കി പോകണോ, അവിടെ എന്താ ആൾക്കാരില്ലേ, അവിടെ നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടാവും, ഇല്ല അവിടെ അങ്ങനെ ഒരു ബിടൽ കൊണ്ട് മറ്റൊരാൾ കേരളത്തിലില്ല. അതുകൊണ്ടാണ് എന്നെ തന്നെ എല്ലാവരും കാത്തു നിൽക്കുന്നത്. അതൊരു കണക്കിൽ എനിക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് മാഷ് പറഞ്ഞ മാതിരി, ഇന്നലെ 4 മണിക്ക് തൊഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിട്ടത്, ചാവക്കാട് അടുത്ത്. രാത്രി 7 മണിക്ക് ഒതുക്കുങ്ങൽ പറഞ്ഞ സ്ഥലം കുണ്ടോട്ടി അല്ല കോട്ടക്കലടുത്താണ് വിട്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ 2 മണിയൊക്കെ ആയിക്കണ്. നേരം വിളിക്കാനിടല്ലാതെ പിന്നെ അങ്ങോട്ട് പോരണല്ലോ. എൻ്റെ ട്രെയിനിന് ഓടി അങ്ങനെ ഒരു കൂടിയായിട്ട് എൻ്റെ പേരിൽ ലേസം പതറിച്ചൊക്കെ സൗണ്ടിനുണ്ടാവും. അയങ്ങൾ ക്ഷമിക്കുക, ക്ഷമിച്ചാളി, അതിനുള്ള പൈസ കുറച്ചാളി, എന്നാലും വേണ്ടില്ല, നമ്മൾ എങ്ങനെയെങ്കിലും പാടട്ടെ, അത് നിർത്തണ്ട. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ കൂടുതൽ വർത്തമാനം പറഞ്ഞ സമയം കളയണ്ട. മാസ്റ്റർ പാട്ട് തുടക്കത്തിൽ തന്നെ ശരിയാവില്ല, 1-2 അതിൻ്റെ മുമ്പ്, എന്തിനുണ്ടാവില്ല ഒരു ജവാബ് അല്ലല്ലോ. അതുപോലെ 1-2 പാട്ട് മുമ്പ് പാടിയിട്ട് എൻ്റെ ഈ കണ്ടഷൂ ഒന്നും കൂടി ക്ലിയർ ആയിക്കോട്ടെ, എന്നിട്ട് മാസ്റ്റർ പാട്ട് തുടങ്ങും. അതാണോ നമ്മളെ ഇവിടെയൊക്കെ എത്തിച്ചൊരു പാട്ട്. ഇത് പലരും, ഞാൻ പാട്ട് എഴുതുന്ന ആളൊന്നുമല്ല,
മാഷ്ടർ പാട്ട് പാടിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഈ ചെറിയ ചെറിയ എഴുത്തുകാരൊക്കെ എനിക്കിങ്ങനെ പാട്ട് വാട്സപ്പിൽ അയച്ചു തരലു തുടങ്ങി. അങ്ങനെയാണ് എനിക്കിതൊക്കെ കിട്ടിയിരിക്കുന്നത്. വാസം പറയുകയാണ് വെച്ചാൽ മാഷ്ടർ ഒഴിച്ച് ബാക്കി ഞാൻ പാടുന്ന പാട്ടിൻ്റെ രചയിതാക്കളെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ ആരെയും കണ്ടിട്ടില്ല, മാഷ് കണ്ടില്ല. മാഷ്ടർ സംഭവം പറയുകയാണെങ്കിൽ എങ്ങനെയാ മാഷിനെ അറിഞ്ഞില്ല, ഞാൻ മാഷെ അറിയില്ല. എങ്ങനെ ഒരു ബഷീർ മാറഞ്ചേരി എന്ന് പറയുന്ന മാഷിൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് നമ്മളെ പാട്ട് ഒരു ബിടൽ മൊയ്തു എന്നൊരു ആളുണ്ട് അയാളെ കൊണ്ട് പാടിക്കില്ല എന്നൊരു അഭിപ്രായം പറയുകയും അതിനോടനുബന്ധിച്ച് മാഷിൻ്റെ വാട്സപ്പിലേക്ക് ഈ പാട്ട് അയക്കുകയും ഞാനതൊരു വീഡിയോ ആയിട്ട് തിരിച്ചയച്ചു കൊടുക്കുകയും അതങ്ങനെ ഒരു പിന്നെ ഇഷ്ടം മീഡിയ എന്ന് പറയുന്ന ഒരു വാഫി മുനീർ വാഫി എന്ന് പറയുന്ന ഒരു ആൾ കാണുകയും അദ്ദേഹം മാഷോട് സമ്മതം ചോദിച്ചിട്ട് എന്നെ കൊണ്ട് സ്റ്റുഡിയോയിൽ പാടിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ മാഷെ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ സുപ്രഭാതം എന്ന് പറയുന്ന ആ അതിൻ്റെ ആ ഓൺലൈൻ്റെ ഇൻ്റർവ്യൂവിലാണ്. അപ്പോഴാണ് ഞാൻ ആദ്യം വിചാരിച്ചു മാഷ് ഭയങ്കര താടിയും മുടിയൊക്കെ വലിയ ഒരാളാകുന്ന, കാരണം ഇതിൽ വാക്കുകൾ കണ്ടപ്പോൾ എനിക്ക് വല്ല കടുകെടുത്ത വാക്കുകളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ പ്രാസവും അതിൻ്റെ കോല് പാട്ട് പാടാ ഏതിനില്ലെങ്കിലും കുറേ കാലമല്ലോ പാടാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി നല്ല അതൊരു നല്ല രചനയാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴെനിക്കുണ്ട്. ഇത്രയും നല്ല രചനകളൊക്കെ ആകുമ്പോൾ ഒരു 10-75 വയസ്സെങ്കിലും ഉണ്ടാവണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടുനോക്കുമ്പോഴാണ് എൻ്റെ കുട്ടിയുടെ പ്രായമുള്ളൂ. ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ഈ കുറ്റിക്കടവിൽ ഒരു ഉസ്മാണ്ട് പാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകൊണ്ട് കൊടുത്തുടക്കാം. ഒരു ശോകഗാനം പോലെയാണ്. കണ്ണീരിലാണെൻ്റെ ഭാരതം, കണ്ടില്ലേ സ്ഥിതിയത്ര ഭീകരം, നൊന്ത് പറ്റുള്ള ഈ നാടിൻ്റെ മക്കളെ തെരുവിൽ ഇറക്കല്ലേ ഈ വിധം. കണ്ണീരിലാണെൻ്റെ ഭാരതം, കണ്ടില്ലേ സ്ഥിതിയത്ര ഭീകരം, നൊന്ത് പറ്റുള്ള ഈ നാടിൻ്റെ മക്കളെ തെരുവിൽ ഇറക്കല്ലേ ഈ വിധം. വിവിധ ജാതിയാം വർണ്ണങ്ങളെ, വൈവിധ്യമാം നിറപ്പൂക്കളെ, മധുപൂറും ഭാഷാ സ്വരങ്ങളെ, പോറ്റിയതെത്ര മതങ്ങളെ. കണ്ണീരിലാണെൻ്റെ ഭാരതം, കണ്ടില്ലേ സ്ഥിതിയത്ര ഭീകരം, നൊന്ത് പറ്റുള്ള ഈ നാടിൻ്റെ മക്കളെ തെരുവിൽ ഇറക്കല്ലേ ഈ വിധം. ശംഖോലിനാദത്തിലാടിയും പള്ളിമണിക്കൊപ്പം ചോറൂട്ടിയും ഒരു പായലൊന്നിച്ചുറക്കിയും ബാങ്കിൻ വിളി കേട്ടുണർത്തിയും സ്നേഹസമത്ത പൂങ്കാവിലി സൗരഭ്യമേറും ഈ മണ്ണിലി പൗരത്വ ബില്ലിൻ്റെ പേരില് കുത്തല്ലെ നാടിൻ്റെ നെഞ്ചിലി. കണ്ണീരിലാണെൻ്റെ ഭാരതം, കണ്ടില്ലേ സ്ഥിതിയത്ര ഭീകരം, നൊന്ത് പറ്റുള്ള ഈ നാടിൻ്റെ മക്കളെ തെരുവിൽ ഇറക്കല്ലേ ഈ വിധം. അതങ്ങനെ ഒരു ചെറിയൊരു ഉസ്മാൻ്റെ രചനയാണ്. അതുപോലെ തന്നെ ഒരു ജുനൈദ് എന്ന് പറയുന്നൊരു വ്യക്തി, ചെറുക്കള എവിടെയാണ് സ്ഥലം നിങ്ങൾക്കാർക്കും അറിയാം? ജുനൈദ് ചെറുക്കള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ് ജുനൈദ്. അദ്ദേഹം ഒരു പാട്ട് അത് എന്നെ കൊണ്ട് ഇവർ അവരെന്നെ അത് സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. മാഷ് കേട്ടിട്ടുണ്ടാവും ആ പാട്ട് കേട്ടോ. ഹിന്ദി ദില്ലെന്തൊരു ബന്ധുരബന്ധം, അന്തരമിൽ മഴവില്ലൊളി ചന്തം, അന്ധത മൂടിയ സംഖികൾ പേശിണ ദന്ത് കുതന്തം.
സ്വതന്ത്രം ഇവിടം ഹിന്ദു മുസൽമാനെല്ലാരുമൊത്ത് വസീത് സ്വതന്ത്രം ഹിന്ദിയിലെന്തൊരു ബന്ധുര ബന്ധം അന്തരമിൽ മഴവില്ലൊളി ചന്തം അന്ധത മൂടിയ സംഖികൾ പേഷിണതെന്ത് കുതന്ത്രം ഇവിടം ഹിന്ദു മുസൽമാനെല്ലാരുമൊത്ത് വസീത് സ്വതന്ത്രം ഉണ്ടിലുഖത്തില് പാസൊരുപാട് പണ്ട് മുതൽ കിതിരിൽ ഒരു കേട് ഉണ്ടിലുഖത്തില് പാസൊരുപാട് പണ്ട് മുതൽ കിതിരിൽ ഒരു കേട് പിണ്ടലമാകിന ഭൂമികയിൽ വർഗീയത ചോട് ചുമ്മാ ഷണ്ടകൊതിക്കുവരൊക്കെയുമോർക്കിത് ഭാരതനാട് ഹിന്ദിയിലെന്തൊരു ബന്ധുര ബന്ധം അന്തരമിൽ മഴവില്ലൊളി ചന്തം അന്ധത മൂടിയ സംഖികൾ പേഷിണതെന്ത് കുതന്ത്രം ഇവിടം ഹിന്ദു മുസൽമാനെല്ലാരുമൊത്ത് വസീത് സ്വതന്ത്രം മോടി ഭരിച്ച് തുടങ്ങിയ ശേഷം നാട് മുഴുക്കെ വിതച്ചു വിനാശം മോടി ഭരിച്ച് തുടങ്ങിയ ശേഷം നാട് മുഴുക്കെ വിതച്ചു വിനാശം താഠന പീഡനമാകയുമേറി വരുത്തിണു ദ്വേഷം ഒടുവിൽ വിടുവിടാനും അമർത്തവരംഗം പൊങ്ങിടൈരോഷം ഹിന്ദിയിലെന്തൊരു ബന്ധുര ബന്ധം അന്തരമിൽ മഴവില്ലൊളി ചന്തം അന്ധത മൂടിയ സംഖികൾ പേഷിണതെന്ത് കുതന്ത്രം ഇവിടം ഹിന്ദു മുസൽമാനെല്ലാരുമൊത്ത് വസീത്ത് സ്വതന്ത്രം ദജ്ജദ്ദാദിൻ ഐഡന്റിറ്റി ഷിദ്ദത്തിനാല് സുഹാലണ കൂട്ടി ദജ്ജദ്ദാദിൻ ഐഡന്റിറ്റി ഷിദ്ദത്തിനാല് സുഹാലണ കൂട്ടി ഇത്തരുണം ഈ മണ്ണിലെ സ്മാരകശിലകൾ നോക്ക് എന്തൊരു ശുദ്ധ ജഹാലത്താണ് വിളമ്പിണ തന്നതുമോർക്ക് ഹിന്ദിയിലെന്തൊരു ബന്ധുര ബന്ധം അന്തരമിൽ മഴവില്ലൊളി ചന്തം അന്ധത മൂടിയ സംഖികൾ പേഷിണതെന്ത് കുതന്ത്രം ഇവിടം ഹിന്ദു മുസൽമാനെല്ലാരുമൊത്ത് വസീത്ത് സ്വതന്ത്രം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ പാട്ടുകളൊക്കെ. ഇതൊക്കെ നമ്മൾ പാടുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഒക്കെ എനിക്ക് പാടാനുള്ള ആവേശവും ഇങ്ങനെ കേൾക്കാനുള്ള ആവേശമൊക്കെ എന്താ ഒരേ ഒരു കാര്യത്തിനാണ്, ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് ഇടയ്ക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അടുത്തതായിട്ട് മാഷ പാട്ടൊന്ന് പാടി വെക്കാം. ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഈ ഇത് തുടങ്ങിയതിന് ശേഷം ഒരു 10-20 സ്റ്റേജിൽ ഞാൻ പോയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കുത്തുപറമ്പ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് സ്റ്റേജ് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഉസ്മാൻ മാസ്റ്റർക്ക് ഈ ചായ മക്കാനി വേണം ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ. ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും സ്റ്റേജുകളിലൊക്കെ പാടിയിട്ടുള്ളൊരു പ്രത്യേകത ഇപ്പം ഈ സ്റ്റേജിലുള്ളത് എന്താ വെച്ചാൽ, ഇത് പാടുമ്പോൾ ഇതിൻ്റെ രചയിതാവ് കൂടി ഇത് കേൾക്കാൻ ഈ സദസ്സിലുണ്ട് എന്നുള്ളതാണ്. ആ പാടി നോക്കാം, വരും പോലെ വരും. നിങ്ങൾ കല്ലെടുത്ത് എറിയാനൊന്നുമല്ലല്ലോ, ഫോട്ടോ എടുക്കാനേ. സ്വതന്ത്ര ഭാരത ഭൂവില്ലതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ, പെടുത്തിടും നിജമേ.
സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ ഇതന്ത് ഭരണ മധുരത്തിടേണം മതാന്തതക്കൊരു വിലങ്ങതിടണം ഇതന്ത് ഭരണ മധുരത്തിടേണം മതാന്തതക്കൊരു വിലങ്ങതിടണം അഹന്തമാറ്റി സ്വതന്ത്ര ഭാരതം സുഗന്ധമാക്കിടണം ഇവിടമിൽ പിറന്നവർ ഒടുവരെ നടുവളച്ചിടതടർ കളത്തിൽ പൊരുതിടണം കളത്തിൽ പൊരുതിടണം സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ വെളുത്ത കുട്ടിലരെ തുരത്തിടാനായി കള്ളത്തിൽ കയർ വെടി വരിത്തവർ നാം വെളുത്ത കുടിലരെ തുരത്തിടാനായി കള്ളത്തിൽ കയർ വെടി വരിത്തവർ നാം പിളർത്തി നമ്മളെ ഭരിക്കുവോർ എതിർ കഴുത്തുയർത്തിടണം ഖിലാഫത്തിൻ പടയതിനിറങ്ങിയ പിതാമഹരുടെ സുതർ കരുത്തരായിടണം കരുത്തരായിടണം സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിരി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ തിളച്ചു പൊങ്ങുമി പതിതര ഇതയം തളച്ചിടാതിത് പുതുമയുള്ളുദയം തിളച്ചു പൊങ്ങുമി പതിതര ഇതയം തളച്ചിടാതിത് പുതുമയുള്ളുദയം തുളച്ചു കയറുമി വിളച്ചിലൊക്കെയും പൊളിച്ചിടും യുവത ജഗമിതിൽ അടിപ്പെടും ജനതതി അവരുടെ സ്വരമതാൽ ഉയർത്തിടും മമത ഉയർത്തിടും മമത സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ കൈകോട്ട് ഒരു അഭിനന്ദനാണ് എൻ്റെ പകുതി മാർച്ച് കൊടുത്ത് ബാക്കി അടുക്കുള്ളൂ അടുത്തായിട്ട് ഉസ്മാൻ മാസ്റ്റർക്കും പാർട്ടിക്കും പണ്ടത്തെ കാലത്ത് ഈ ചായക്കടക്കാരാവലാതി എന്താണെന്ന് അറിയാനൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വിടലാക്കി വിടാൻ പോവാണ്. പണ്ടത്തെ കാലത്തെ ചായപ്പീടിയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഈ മാഷുമാർ ഇന്ന് മാഷുമാരായിരിക്കുന്ന ആൾക്കാരൊന്നും പഴയ കാലത്തെ ചായപ്പീടിയെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ അന്നത്തെ വി ഐ പികളല്ലേ. അപ്പോൾ അവർ ചായപ്പീടിയിലൊന്നും കയറില്ല. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാട്ട് രണ്ട് പാട്ട് വിടൽ അടക്കി വെച്ചിട്ട് ചായപ്പീടിയെ കൂടിയൊക്കെ ഇങ്ങനെ കറക്കും. അതുകൊണ്ട് എനിക്ക് ഈ ചായപ്പീടിയക്കാരുടെ അവലാതികൾ അറിയാം. അന്ന് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ടീ സ്റ്റാള് ഒന്നും പറയുന്ന കാലമല്ല. അന്ന് ചായ മക്കാനി, നീ എവിടുക്ക, ഞാൻ മക്കാനിയിൽ, എവിടുക്ക് ചായ മക്കാനിയിൽ, മക്കാനി മക്കാനി എന്ന് പറയുന്ന കാലമാണ്. ആ കാലത്ത് നമ്മളെ കൊണ്ട് ചുണ്ടൻ കൂടിയൊരു സ്ഥലം ഉണ്ടല്ലോ ചമല്, അവിടെ അവിടുത്തെ അവിടുത്തെ ഇവിടെ ഇല്ലല്ലോ, ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ ചമല് ചുണ്ടൻകുഴിയിൽ
ഒരു ഖാലിദ് ഖാൻ്റെ ഒരു ചായപ്പീടിയക്കാരുണ്ടായിരുന്നു. അയാൾ അനവധി കാലം ചായ കച്ചവടമൊക്കെ ചെയ്ത ആളാണ്. ഞാൻ ആ പീടിയതിൻ്റെ ചെറുപ്പത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വിടലിന് 50 പൈസ വിട്ടിരുന്നു, അങ്ങനെയും വിട്ടിരുന്നു. വിടൽ 50 എന്നൊരു പേരുണ്ട് എനിക്ക്, അതിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. 50 പൈസന്നാലേ ഞാൻ പാടുള്ളൂ, 100 പൈസ 55 പൈസ സ്വീകരിക്കില്ല, 49 സ്വീകരിക്കില്ല. അങ്ങനെ ഞാൻ കുറേ കാലം നടന്നിട്ടുണ്ട്. അന്ന് ആൾക്കാരൊക്കെ എനിക്ക് മെൻ്റലാന്ന്, കുറച്ച് മെൻ്റൽ ഇല്ലായില്ല. കാരണം എന്താ വെച്ചാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പാട്ട് പാടിയാൽ ഇഷ്ടപ്പെട്ടിട്ട് 2 രൂപ 5 ആ കാലത്ത് തരില്ല, 1 രൂപ 2 രൂപ ഒക്കെ തരികയാണെങ്കിൽ സ്വീകരിക്കില്ല, അതൊക്കെ നിങ്ങൾ പൈസ വേണ്ട, എനിക്ക് 50 പൈസ മതി. അങ്ങനെ കുറേ കാലം പോയിട്ടുണ്ട് ഞാൻ. അത് പിന്നെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ഒരു കാലത്ത്, ഒരു വിടൽ 50 പൈസ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയിൽ വന്നിട്ടുണ്ട് ആ ന്യൂസ്. കുറേ കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്, അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ആ പേപ്പർ കട്ടിങ് ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. കാരണം ഞാൻ മരിച്ചുപോയ മക്കളൊക്കെ എടുത്തു നോക്കിയാൽ വാപ്പക്കിനെ വിടലായിരുന്നു ഓർമ്മക്ക് നല്ലതാണ് അവിടെ ഇരുന്നോട്ടെ. അപ്പം എന്തിനു പറയുന്നത്, നമ്മളെ കാലിതക്കാലെ പീടിയയിലടക്ക് പാട്ട് പാടാൻ പോകും. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാലിതൊക്കെ പീടിയ തുറന്നിട്ടില്ല. അപ്പോൾ പടച്ചവനെ പാട്ട് പാടേണ്ട 10 വയസ്സിടുന്ന സ്ഥലമല്ലേ. അപ്പോൾ കാലിതക്കാട് ചോദിച്ചു, പൊന്നാരെ കാലിതക്ക് എന്ത് പണികളിൽ നിന്ന് എന്തെങ്കിലും പീടിയ തുറക്കാഞ്ഞതാണ്, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. എന്നാലും എന്തെങ്ങനെ തുറക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾക്ക് വിടലാക്കി വിടുന്നത്. അന്ന് വിട്ട് വെച്ചാൽ നമ്മളെ മോയിൻകുട്ടി വൈദ്യരെ ബദറിലുണ്ടല്ലോ, ഹക്കാന കൊനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറും മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. അതേ ട്യൂണിലാണ് നമ്മളെ കാലിതക്ക് എന്നോട് പീടിയ തുറക്കാത്തതിൻ്റെ കാരണം പറഞ്ഞ്. എങ്ങനെ അറിയോ, ഹക്കാണ് ഞാനൊരു മക്കാനി തുറന്ന് ഇവിടെ നക്കാനായിട്ട് ചിലരാം, തക്കത്തിൽ വന്ന് പുലർ കാലത്ത് തന്നെ കടം നക്കി കൂടിച്ചു നടയായി. ഹക്കാണ് ഞാനൊരു മക്കാനി തുറന്ന് ഇവിടെ നക്കാനായിട്ട് ചിലരാം, തക്കത്തിൽ വന്ന് പുലർ കാലത്ത് തന്നെ കടം നക്കി കൂടിച്ചു നടയായി. പൊന്നാര പോയതോ, പൊന്നാര വിടലേ. അതിരാവിലെ ഒരു കൂട്ടറിൻ്റെ കടയിലേക്ക് ചാവിടിക്കാൻ വരും, അവരന്തസ്സായിട്ട് ചായ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നല്ലാണ്ട് പൈസ തരുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ പാലും മനസ്സാരിയൊക്കെ വാങ്ങാൻ പൈസ വേണ്ടേ? അതില്ലാത്തതുകൊണ്ടാണ് തുറക്കാതിരുന്നത്. മാത്രമല്ല എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ തുറക്കും, പക്ഷെ അവരുടെ വരവ് എനിക്ക് ഇഷ്ടമല്ല എന്നാ പറഞ്ഞു. അതെന്താ അവരുടെ വരവിനുള്ള ദോഷമെന്ന് ചോദിച്ചപ്പോൾ കാലിതൊക്കെ പറയുന്നു, നിസ്കാരം ഇല്ല മുഖം പോലും കഴുകും പതിവില്ലല്ലോ തെല്ല് പറയാൻ, കണ്ണും തീരുമ്മി വന്നിരുന്നുടൻ ചൊല്ലും പല പിത്തിനാപ്പാസാദ് പറയാൻ, കാലുമ്മല് കാല് കയറ്റി കൊണ്ടിരുന്ന് കടി ശേഷം ചായയും കഴിച്ച് കാട്ടിക്കാപീടി സദാ നേരം വാലിച്ച് കൊണ്ട് ചിന്തിച്ച് കൊണ്ട് ചിലച്ച്. കാലിതൊക്കെ പറയാ, അവരാ കിടക്കുന്ന പായയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വരുന്നത് എൻ്റെ ചായപ്പിടിയിലേക്കാണ്. അവർ വരുന്ന വഴി നിസ്കാര പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, ഇങ്ങനെ പ്രഭാത കർമ്മങ്ങളും കൃത്യങ്ങളും നിർവഹിക്കാൻ ഉതകുന്ന അനവധി മതസ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ അവർ കയറിയില്ല. എന്ന് മാത്രമല്ല മുഖം പോലും കഴുകൂല, നേരെ വന്നിട്ട് ചായപ്പിടിയിലെ ബെഞ്ചിൽ കാലിൻ്റെ മുകളിൽ കടത്ത കാലൊക്കെ കയറ്റി അന്തസ്സിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് എൻ്റെ ചായയും കടി ഇവർ കട കുടിക്കും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കാലിതൊക്കെ പറയുന്നു, ഞാൻ എത്ര നല്ല ഷോളയാർ സൂപ്പർ ഫൈൻ തേയില കൊണ്ടോ നല്ല പലഹാരങ്ങൾ കൊടുത്തു തോന്നുന്നു, അവർക്കത് കുടിച്ചതായിട്ട് തോന്നില്ല, അതിന് റാഹത്താവൂല. അത് റാഹത്തായി തോന്നണമെങ്കിൽ എന്ത് വേണം? കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട 4 വ്യക്തികളെ പറ്റി 4 നുണയും പിത്തിനെയും അപവാദവും പറഞ്ഞുകൊണ്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പറയണമെങ്കിൽ എന്ത് വേണം? ചായയും കടി മാത്രം പോരെ, ബീഡി വേണം. ബീഡി കടഞ്ഞിട്ടില്ല, അഥവാ ബീഡി വാങ്ങിയിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ബീഡിക്കെട്ട് മടക്കി വാങ്ങിയോക്കാലോ. ചായ കുടിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ രക്ഷ ഇല്ല, അത് വൺ വേ അല്ലേ, കിട്ടൂരില്ലല്ലോ. അപ്പോൾ കടം കിട്ടാത്തത് കൊണ്ട് അന്ന് കാട്ടിക്കാ ബീഡിയുണ്ടൊരു ബീഡി ഉണ്ടായിരുന്നു, അത് വാങ്ങി വലിച്ചവരൊന്നും ഈ കൂട്ടത്തിൽ ഒന്നും ഉണ്ടാവില്ല. പണ്ട് ആരെങ്കിലും കീശയിൽ ബീഡി കണ്ടാൽ ആ തയ്യാത്തിൽ വിരൽ ചൂണ്ടും പോലെ കീശറ നേരം ഇങ്ങനെ വിരൽ ചൂണ്ടി കാട്ടിക്കാ ബീഡി എന്ന് പറഞ്ഞാൽ സൗജന്യ ബീഡിയായി. ആ ബീഡി വാങ്ങി വലിച്ച് അവിടെ ഇരുന്നു കൊണ്ട് അവരെന്തൊക്കെ പറയുന്നു അറിയോ, മഹല്ലി കമ്മറ്റികളും ഖതീബ് മൗലവികൾ സദറീനെ കൊണ്ടു ഫിതീന
ചരമം വൈവാഹികവും രാഷ്ട്രീയ കാര്യമിലും ഉണ്ടല്ലോ ഏറെ പറയാൻ. കല്യാണ സദ്യ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങും മുമ്പ് കുറ്റം കുറവ് തുടങ്ങി. വപ്പടം പൊട്ടിയതും ഉപ്പ് ഏറി പുളിയും പുതുനാരി കുറ്റം തുടങ്ങി. അങ്ങനെ മഹല്ലി ഭരണകർത്താക്കൾ ഹത്തീബ് മുഅല്ലി മുത്താലി മുതലായ ബഹുമാനപ്പെട്ട വ്യക്തികളെ പറ്റി, സാമൂഹികമായും സാംസ്കാരികമായി പ്രവർത്തിക്കുന്നവരെ പറ്റി, ഇങ്ങനെയുള്ള കല്യാണ സദ്യകളെ പറ്റി, ഇങ്ങനെയുള്ള പലജാത കുറ്റങ്ങളും കുറവുകളും അവരെ കടയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യനെ കുതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മെല്ലെ ഇറങ്ങി പോകണം. പോകുമ്പോൾ എന്ത് വേണം? ഒരു ചായയും കൂടി വേണം. അതെങ്ങനെ ചോദിക്കേറം പറഞ്ഞു വിട കാട്ടിക്ക വെള്ളം പുന ചോദിച്ചിടുന്ന സഹജ പാവം മക്കാനിക്കാരൻ വീണ്ടും കൊടുത്ത് ചായ കാശിന് കാത്തു ഇരിപ്പാ. പെട്ടെന്ന് വർത്താനം നിർത്തിന് വിളിച്ചു പറയും കാട്ടിക്കാർ വെള്ളം. കാട്ടിക്കാർ വെള്ളം എന്ന് പറഞ്ഞാൽ ചായയാണെന്ന് കാലിതിനറിയാം. കാലിത് രണ്ടാമത്തെ ചായ കൊടുക്കും. രണ്ടാമത്തെ ചായ കൊടുക്കുമ്പോൾ ഇയാളെ മനസ്സിലുള്ളത് എന്താ? പടച്ചോനെ എനിക്കൊരുപാട് പൈസയൊക്കെ തരാണ്ടല്ലോ, ഇതിലേക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ഇവർക്ക് തരാൻ തോന്നിക്കണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രണ്ടാമത്തെ ചായ കൊടുക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ ചായ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്നിറങ്ങി നടക്കുമ്പോൾ പറഞ്ഞിടുന്ന് കാണാം വൈകുന്നേരം നമുക്ക് കേട്ടി തല തരിത്ത് മക്കാനി കാരനന്ദം വിട്ട് നിരാശപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് സംഭവമെങ്കിലും അതിൻ്റെ ലാസ്റ്റിലൊരു വരിയുണ്ട്, അതാണ് നമ്മളെ ആ പാട്ടിൻ്റെ സന്ദേശം. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആർക്കും ദേഷ്യം വരരുത്. മനുഷ്യന്റെ രക്തം ജീവനോടെ ഊറ്റി കുടിക്കും മനുഷ്യ പിശാചി ഇവരെ കെണിയിൽ കുടുങ്ങി ചില ബന്ധം മുറിഞ്ഞ് കുടുംബങ്ങൾ വെറുത്ത് പലരെ. ഇങ്ങനെയുള്ള വിത്തന പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആ കാലത്തൊക്കെ അനവധി വിവാഹ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ അനവധി വിലപിടിക്കപ്പെട്ട അനവധി ബന്ധങ്ങളൊക്കെ അറ്റുപോകാനുള്ള ഇട ഇങ്ങനെയുള്ള വിത്തന കൊണ്ട് ചായപ്പീട കൂടെ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ പാട്ടിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെ പഴയ കാല ഖിലാഫത്ത് കാലത്തൊക്കെ അന്നത്തെ സമരത്തിലൊക്കെ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഒരു ആളുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ട്. അല്ല, നമ്മളെ സമയമായോ? എൻ്റെ സമയമായോ? അല്ല, നിങ്ങൾക്ക്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ, ഖിലാഫത്ത് ആ ഭരണകാലത്തൊക്കെ അന്നത്തെ സമരത്തിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു സൂഫി വര്യനായ ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ നല്ലതാണ്. അദ്ദേഹം നിമിഷ കവിയാണ്. ഇതിൻ്റെ അർത്ഥം പറയാം മാഷു, ഇബ്രാഹിം മാഷു പറയുന്ന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിമിഷ കവിയാണ്. അങ്ങനെ നിമിഷ കവിയുടെ ഒരു ഉദാഹരണം പറയുകയാണ് വെച്ചാൽ, അദ്ദേഹം 10-16 വയസ്സ് വരെ തീവണ്ടി കണ്ടിട്ടില്ല അത്രേ. ആദ്യമായിട്ട് തിരൂര് അതല്ലെങ്കിൽ കുറ്റിപ്പുറം രണ്ടാലൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദ്യമായിട്ട് അദ്ദേഹം തീവണ്ടി കാണുക. തീവണ്ടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് മഹാത്ഭുതം തോന്നി. കാരണം അതിനു മുമ്പ് കണ്ട വാഹനങ്ങളോ ഇത്ര നിങ്ങളോ ഒന്നുമില്ല. കണ്ടപ്പോൾ അദ്ദേഹം അറിയാതൊരു 4 വരി ഒരു അറബ് പദ്യം പാടുകയുണ്ടായി. എന്താ? പെട്ടെന്ന് ഫ്ലാറ്റ് ഫോമിൽ ഇത്രയും വലിയൊരു വണ്ടി വന്നു നിന്നപ്പോൾ മൂപ്പരറിയാതെ പാടിപ്പോയിരുന്നു അതിൽ വരിക എന്നാ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എനിക്കത്ര പരിചയമൊന്നുമില്ല. കാരണം ഞാൻ വിടൽ ചെറുപ്പത്തിന് വിടൽ പഠിക്കാനാ വേദി കിതാബോധാൻ പോയില്ല. പക്ഷെ എന്നാലും നമ്മളിതിങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാം. അതിലിപ്പോൾ ഏതാനും ആൾക്കാർ, 10% ആൾക്കാർക്ക് അർത്ഥം അറിയുന്നവരായിരിക്കും. പക്ഷെ എന്നാൽ ചെറിയൊരു ഭൂരി പക്ഷം ആൾക്കാരറിയാത്തവരുണ്ടാകും. അപ്പം എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല, അവർക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നേരെ മലയാളം ഒരു 4 വരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് വിട്ടുകൊടുത്ത ക്ലിയറായി. അപ്പം അതിൻ്റെ അർത്ഥം പറയുന്നത്, പുതുമ നിറഞ്ഞൊരു വാഹനം ഞാൻ കണ്ടിടോ പദം നെഹിയേ റെയിലിലോടുന്നുണ്ടെടോ
പുകയോടെ കൂക്കു കൂക്ക് ശീശി ശബ്ദവും പൊന്നെ ചരക്കും വർദ്ധ്യതും അതിലുണ്ടെടോ. വളരെ അത്ഭുതകരമായ ഒരു വാഹനം ഞാൻ കണ്ടു. അതിൻ്റെ പാദങ്ങളില്ല, അത് റെയിലിൽ കൂടി ഇങ്ങനെ നിരങ്ങി ഓടിക്കൊണ്ട് പോവുകയാണ്. ഇത് ഓടിക്കൊണ്ട് പോകുമ്പോൾ കൂ കൂ ഷീ ഷീ എന്നുള്ള ശബ്ദവും പുകയും വരുന്നുണ്ട്. അതുമാത്രമല്ല, അതിന് ധാരാളം ജനങ്ങളും ഭാരം കൂടിയ അനവധി സാധനങങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അത്രേ എത്രേ അതിൻ്റെ അർത്ഥം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ആണ് ഇന്ന് ഇത്ര തർപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പെട്ടെന്നുള്ള ഇങ്ങനെ അറബ് പാദ്യം അത്ര നമ്മളെ പാട്ട് രചനക്കാരുടെയൊക്കെ അതേ പ്രാസമൊക്കെ ഒപ്പിച്ച് പാടാൻ നിമിഷ കവിയായിട്ട് സാധിച്ച ഒരാൾ, പണ്ട് ഖിലാഫത്തുകാരുടെ ഈ നമ്മളെ ഭരണത്തിലൊക്കെ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളാന്ന് പറയുന്നുണ്ട്. ആ മഹാനെ പറ്റി ഒരു നാല് വരി വിട്ടിട്ട് വേറൊരു വിടലി വിടാം. കേരളമെന്ന നാടിതിൽ കെളിമികച്ച പീടതിൽ കകത്തറ കുടുംബത്തിൽ ഖാലി ഉമർ റളിയല്ലാഹു. കേരളമെന്ന നാടിതിൽ കെളിമികച്ച പീടതിൽ കകത്തറ കുടുംബത്തിൽ ഖാലി ഉമർ റളിയല്ലാഹു. മാനവ രണ്ട കാലത്ത് മാനവർക്കൊക്കെ ആപത്ത് മേലായ റബ്ബിനോടുത്ത് മഴയും വന്ന് ചോരിത്ത് വരത്തിലൊന്ന് പോയിടും കൂലി കൊടുത്ത് വന്നിടും പരിശുദ്ധ പള്ളി മാക്കയിൽ തീർപ്പിച്ച ഖാളി റളിയല്ലാഹു. ലോക്കപ്പ് ചെയ്ത് മാനരേ ലോക്ക് ചെയ്തങ്ങ് പൂട്ടിയേ നിസ്കാര നേരം വന്നല്ലോ ഖാളി ഉമർ പുറത്തല്ലോ മാനവരാശിക്കാകയും മതിപ്പുളവാക്കി ധീരരും മന്നാനിൽ സ്ഥാനം നേടിയ ഖാളി ഉമർ റളിയല്ലാഹു. കേരളമെന്ന നാടിതിൽ കെളിമികച്ച പീടതിൽ. അപ്പൊ അതാണ്, അങ്ങനെ ആ മഹാനെ പറ്റിയാണ് ഒരു പാട്ട് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പഴയകാല മഹാനേതാവിയുമായിരുന്ന ബാഫക്കി തങ്ങളുടെ സ്മരണക്കൊരു പാട്ട് പാടുക. എന്താ കുഴപ്പമുണ്ടോ? ആയിക്കോട്ടെ. പരിശുദ്ധ മക്കയിൽ നിന്ന് ബാഫക്കി തങ്ങളെ വിയോഗ വാർത്ത പാഞ്ഞെത്തീ ഭാരത മണ്ണിൽ അഗാധ ദുഃഖത്താൽ. പരിശുദ്ധ മക്കയിൽ നിന്ന് ബാഫക്കി തങ്ങളെ വിയോഗ വാർത്ത പാഞ്ഞെത്തീ ഭാരത മണ്ണിൽ അഗാധ ദുഃഖത്താൽ. പൊട്ടിപ്പോയട്ടര കോടി മുസ്ലിങ്ങളുടെ ഹൃദയം ഒന്നായി പടച്ചോനേ ഭാരത മക്കൾ അനാഥരായല്ലോ. സമുദായ മൈത്രിക്കെന്നും സർവ കഴിവും ചെയ്തവരല്ലേ സയ്യിദ് അബ്ദുർ റഹിമാൻ ബാഫക്കി അവ ല്ലേ. അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ ആദരവുള്ളൊരു പ്രസിഡന്റല്ലേ. അടിതെറ്റാതെന്നും ലീഗിനെ നയിച്ചതവരല്ലേ. കേരള രാഷ്ട്രീയത്തിൽ കേളി മികച്ചൊരു നേതാവല്ലേ. കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ലോകം വെടിഞ്ഞില്ലേ.
സത്യം സാമത്വം സ്വാതന്ത്ര്യത്തിനെന്നും പോരാടിയ സൗഭാഗ്യ ബാഫഖിതങ്ങൾ മൺമറഞ്ഞല്ലോ മലക്കുൽ മൗത്ത് അസ്റായിൽ റൂഹി പിടിക്കും നിമിഷം മുമ്പായി മറഞ്ഞില്ല സമുദായത്തിന് വിജയം നേർന്നിടുവാൻ അതിപേരിയവനവനെ പവന മുസ്ലിം ലീഗിന് എന്നും അതിപേരിയവനവനെ പവന മുസ്ലിം ലീഗിന് എന്നും അന്തസ്സോടെ ഉയർത്തേണം ജല്ല ജലാലേ നീ അർഹമുറാഹിമവനെ ആഴ്ദ കൗമ ബാഫഖി തങ്ങളെ അഹീറം എന്നേക്കും സമ്പൂർണമാക്കിടണേ പരലോകാ ജീവിത പാത സുന്ദരമാക്കാൻ ബാഫഖി പോയി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ മാഷെ നിർത്തല്ലേ, എന്നാല് നാളെ നാലല്ല വീട്ടാച്ച മുഴുവൻ എനിക്കിപ്പോ നിങ്ങളെ എത്ര സമയം നിന്ന് പാടിച്ചാലും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമുള്ള എന്താറിയോ, എൻ്റെ സൗണ്ടിൻ്റെ പതർച്ചയും വരൂല, എനിക്കൊരു ക്ഷീണവും വരൂല. പാടുമ്പോൾ വേറെയുള്ള ജോലിക്കൊക്കെ എനിക്ക് വരും. അതെന്താണ് അള്ളാഹുവിനെ അറിയുക, അള്ളാഹു തന്നൊരു പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയാണ്. എത്ര സമയം പാടിയാലും ഒരു ക്ഷീണവും വരില്ല. ആ നാ മാഷ് നാല് പേര് മാഷ് കയറക്കണ്ട, നമുക്ക് പിള്ളേറ്റ് പാടി ഗതകാലമോഹങ്ങൾ മനസ്സിൽ തട്ടി കരയുന്നു പ്രവാസികൾ ഹൃദയം പൊട്ടി ഗൾഫിലെ ജീവിതമിനി ദുരിത ചട്ടി മടങ്ങുന്നു പലരുമിതാ പൊടിയും തട്ടി ഒരുപാട് പ്രതീക്ഷകളെല്ലാം തെറ്റി വിധിയുടെ തോണി മഞ്ഞ് മലയിൽ മുട്ടി ഇന്നോളം നാട്ടിൽ ഞങ്ങൾ കനക കട്ടി ഇനി മുതൽ തുരുമ്പെടുത്ത തകര പെട്ടി ഇവിടെ പൊന്ന് വിളയും ഭൂമിയെല്ലാം തരിശായി ഇതുവരെ പണം കാഴ്ച മരങ്ങൾ നിലം പരിശായി നിയമങ്ങൾ മാറി ചിലത് മൂർച്ചയുള്ള വാളായി പലതിനും പരിധി വിട്ട് പതിമടങ്ങ് വിലയായി ദുരിതം തന്നെ ഇത് പുതുചരിതം തന്നെ ദുരിതം തന്നെ ഇത് പുതുചരിതം തന്നെ ഞാനും കടമെടുത്തൊരു കട തുടങ്ങിയ തൊടുങ്ങി വെണ്ണെ എല്ലാം മുടങ്ങി വെണ്ണെ ഞാനും കുഴഞ്ഞു പൊന്നേ പണം കൊണ്ട് ദൂർത്തടിച്ച് നാട്ടിൽ നമ്മൾ മലയാളി പകരം പണിയെടുക്കാൻ ഓടി വന്ന് ബംഗാളി ഗൾഫിലെ ചൂടിൽ സ്വന്തം തടി മറന്ന തൊഴിലാളി നാലാള് കാണെ നാട്ടിൽ മതി മറന്ന മുതലാളി അഹന്തയല്ലേ എല്ലാം അധർമ്മമല്ലേ അഹന്തയല്ലേ എല്ലാം അധർമ്മമല്ലേ ഒരു നാൾ അടിമുടി തടി തളരുമെന്നൊരഭയം വേണ്ടേ അതിനായി കരുതൽ വേണ്ടേ അത് നാം ഓർത്തിടണ്ടേ പണമില്ല
പണമില്ല എങ്കിൽ ഭാര്യ മക്കൾ പോലും എതിരാണ്. പണയം വെച്ച വോട്ട കാലണയുടെ ഗതിയാണ്. വേദാന്തമല്ല കൽബ് വേദനിച്ച വാക്കാണ്. പറയാതെ വയ്യ ഞങ്ങൾ വെറും കറിവേപ്പിലയാണ്. ഇടറുന്നുണ്ടേ ഹൃദയം പിടയുന്നുണ്ടേ, ഇടറുന്നുണ്ട് ഹൃദയം പിടയുന്നുണ്ട്. ഞാനും കടലിനക്കര കഥന തീരം കാണുന്നുണ്ട്. അവിടൊരു കുടിയിലതുണ്ട്, അതിലൊരു കുടുംബമുണ്ട്. ഗതകാലമോഹങ്ങൾ മനസ്സിൽ തട്ടി കരയുന്നു പ്രവാസികൾ ഹൃദയം പൊട്ടി. ഗൾഫിലെ ജീവിതമിനി ദുരിത ചട്ടി മടങ്ങുന്നു പലരുമിത പൊടിയും തട്ടി. അപ്പൊ ഇതോടുകൂടി നമ്മളെ ഈ വിടൽ പരിപാടി നിർത്തുകയാണ്. സത്യം പറയാച്ച 7 മണിക്ക് ഇനി മണ്ണാർക്കാട് എത്തണം. അവിടെ ഇന്നിങ്ങനെ കാത്ത് നിന്നുണ്ടാവുമല്ലോ അവരും. അപ്പോൾ അതിന് അത് അവരാണ് ആദ്യം ഏൽപ്പിച്ചത്. അതിനിടയിലാണ് പിന്നെ ഇത്. ഇത് ഞാൻ ഏൽക്കൂലായിരുന്നു, പക്ഷേ എൻ്റെ കുളത്ത് വല്ലാത്ത സ്ട്രോങ് ഉള്ള കുളത്താണ് നിങ്ങൾ കുളത്തി. അതുകൊണ്ട് നിവൃത്തിയില്ല. കാരണം നിങ്ങളെന്ന് ആലോചിച്ചു പട്ടാമ്പിന്ന് ഇവിടെ വരണം. ഇനി ആ പട്ടാമ്പിന്ന് പട്ടാമ്പി പോയിട്ട് വേണോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ബസ്സിന് വേണോ മണ്ണാർക്കാട് എത്തണം. വലിയ വലിയ എളുപ്പമുള്ള കാര്യമല്ലേ യാത്ര തന്നെ അങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ആണ് രണ്ടാമത്തെ വിടലാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഏതായാലും ഇങ്ങനെ വളരെ ഇതിലൊക്കെ ഒരുപാട് പഴയ കാലത്തിൻ്റെ ശബ്ദം കേട്ടവരും പണ്ട് കണ്ടവരും ഇപ്പോൾ ഒരാൾ സംസാരിച്ചു വെള്ളിയൊത്തി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ ചെന്ന കാര്യമൊക്കെ പറഞ്ഞതിനോട്. അപ്പോൾ അങ്ങനെ പലരും ഉണ്ടാവും. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടവരും കാണാത്തവരും ഒക്കെ ഒന്നിച്ചിങ്ങനെ നമ്മളെ വിടുകളിൽ നിന്നൊരു സാധനം ഉണ്ടെന്നൊക്കെ ഒന്നിച്ച് എല്ലാവർക്കും അറിയാനൊക്കെ സാധിക്കാനും ഇട വന്ന ഇതിലും, അതുപോലെ നമ്മളെ ഈ പരിപാടി പാട്ടൊക്കെ കേട്ട് ഇത്ര നേരം സഹിച്ച് പിന്നെ ഇരുന്നല്ലോ, അതിനും ഒക്കെ പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് തൽക്കാലം ഈ വിടൽക്കം പോയി സ്ഥലം വീടാണ് എല്ലാവർക്കും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ.